كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أمّا بعد. قريبة ഏവർക്കും സലഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശകുനം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് പലപ്പോഴും വീട് കയറി താമസിക്കുന്നതും വൈവാഹിക രംഗവുമൊക്കെ ശകുനത്തിൻ്റെ പേരിൽ മുഹറം മാസത്തിലും സഫർ മാസത്തിലും മാറ്റിവെക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ചില നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയും ഇപ്രകാരം ശകുനം നോക്കുന്നത് വീട് പണിയുമ്പോൾ ഇന്ന സ്ഥാനത്തല്ല വീട് എങ്കിൽ അപകടമാണ് എന്ന വിശ്വാസം അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഒരു പൂച്ച കറുത്ത പൂച്ച വട്ടം ചാടിയാൽ അപകടം വരുമെന്ന വിശ്വാസം മാത്രമല്ല കാലൻ കോഴി കൂവിയാൽ അപകടം വരും മരണമുണ്ടാകുമെന്ന വിശ്വാസം ഇങ്ങനെ ശകുന വിശ്വാസങ്ങൾ അപശകുനത്തിൻ്റെ ദുശകുനത്തിൻ്റെ വിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ പല ആളുകളിലും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്താണ് ഇസ്ലാം ശകുനവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയത് ശകുനം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല ശകുനം ഷിർക്കാണ് എന്ന് പോലും നബി നബിസ്ഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം നന്മയും തിന്മയും വരുത്തുന്നവൻ അള്ളാഹുവാണ് ആ നന്മ അള്ളാഹു വിധിച്ച നന്മ അള്ളാഹു വിധിച്ച തിന്മ അതിനെ തടയാൻ അതിനെ ഒഴിവാക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് വിധിവിശ്വാസത്തിന്റെ ആധാരമെന്ന് പരിചയപ്പെടുത്തിയ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട് നബി നബിഹു അലഹി ശ്രദ്ധേയമായ ഹദീസ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സകുനം നോക്കലും കൂമന്റെ കൂവലും സൊഫറുമാസവുമായി ബന്ധപ്പെട്ട നഹ്സ് ചിന്താഗതികളും ഇസ്ലാമികമല്ല എന്ന് നബി നബിസ്വലാഹു അലഹി വസ്ല്ലം കൃത്യമായി പറയുകയാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലടിപ്പിക്കുന്ന സൂത്രവിദ്യകളും അതുപോലെ തന്നെ കൂമൻ്റെ കൂവലും അതുപോലെ തന്നെ ശകുനം നോക്കലും സൊഫറുമാസത്തിലെ ശകുന വിശ്വാസങ്ങളും ഇസ്ലാമികമല്ല എന്ന് നബി സലല്ലാഹു അലഹി വസ്ല്ലം വ്യക്തമായി പറയുന്നു അതോടൊപ്പം പ്രവാചകം പറഞ്ഞു ശകുന വിശ്വാസമുള്ളവൻ അവശകുനമുണ്ടാകും ദുശകുനം ഉണ്ടാകുമെന്ന സകുന വിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കുന്നവൻ അല്ലെങ്കിൽ ശകുനം നോക്കുന്നവൻ അവൻ്റെ വിധി വളരെ കൃത്യമായി കൃത്യമായ വിശദീകരിക്കുന്നുണ്ട് അത്തരം വിശ്വാസങ്ങൾ ഷിർക്കൻ വിശ്വാസങ്ങളാണ് അൻ അബ്ദുല്ലാഹിബിൻ കാല അബ്ദുല്ലാഹിബിൻ അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു സലാസൻ സഗുനം നോക്കൽ ഷിറുക്കാണ് സഗുനം നോക്കൽ ഷിർക്കാണ് സഗുനം നോക്കൽ ഷിറുക്കാണ് അബുദാബു റഹ്മത്തുല്ലാഹി ലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൂന്ന് പ്രാവശ്യം റസൂർ പറയുന്നു സഗുനം നോക്കൽ ഷിറുക്കാണ് സഗുനം നോക്കൽ ഷിറുക്കാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കൊരു നന്മ നമുക്കൊരു തിന്മ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണല്ലോ അതെ നാം ഒരു സഗുനം നോക്കിയത് കൊണ്ട് ആ തിന്മയെ തടയാൻ അതുമൂലം കഴിയും ആ ഒരു രീതിയിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ ആ ദിവസം ഞാൻ പോയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജീവിയെ കാണാതെ പോയാൽ എനിക്ക് പ്രയാസമുണ്ടാവുകയില്ല എന്നൊക്കെയുള്ള വിശ്വാസം ഇസ്ലാമികമായ കതിറിലുള്ള വിധിയിലുള്ള വിശ്വാസത്തിനെതിരാണ് ഏത് ശകുനം നോക്കിയാലും ഒരു കാര്യം വിധിച്ചാൽ അത് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പേരിൽ നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിൽ എല്ലാ ദിവസവും നല്ലതാണ് എല്ലാ സമയവും നല്ലതാണ് ഒരു ദിവസവും ലേച്ചമില്ല ഒരു ദിവസവും മോശമല്ല എല്ലാം നല്ലതാണ് എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത് അഹുല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലൈക്കും